ഹലോ എവ്രിവാൻ, വെൽക്കം ബാക്ക് ടു ലെപ്പൂസ് ഡയറി. ഇന്ന് പെരുന്നാളിൻ്റെ വീഡിയോസൊക്കെ ഒപ്പിച്ചിട്ടുള്ള ഒരു വ്ലോഗാണ്. വ്ളോഗെന്ന് പറയാൻ പറ്റൂല, പെരുന്നാളിന് ഞങ്ങളെ വിശേഷങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. പുഡിങ്ങിന് ഓറിയോ ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടുള്ളൊരു പുഡിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റും ക്രീമും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഞാനൊരു ഫുൾ പാക്കറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ യൂസ് ചെയ്ത. 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബിസ്ക്കറ്റ് നമ്മൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് അതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. എന്നിട്ടിതിൽ നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളതിന് ബട്ടർ ഉരുക്കിയെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആണെങ്കിൽ അത് ജസ്റ്റ് ഇതിൽ ബിസ്ക്കറ്റിൽ കുഴച്ചെടുത്താൽ മതിയാവും. ഇനി നിങ്ങളതിൽ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യും യൂസ് ചെയ്യാം. ബട്ടറിൻ്റെ അളവ് എത്രയെന്ന് വെച്ചാൽ ഈ ബിസ്ക്കറ്റൊക്കെ ഒന്ന് വെറ്റ എന്താ പറയുക, നമുക്കത് കുഴച്ചെടുത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയണം. ഈ പുഡിംഗ് ട്രേൻ്റെ അടിയിൽ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പാകത്തിന് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ബിസ്ക്കറ്റ് നല്ലപോലെ നമുക്ക് പുഡിംഗ് ട്രേൻ്റെ അടിയിൽ ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാല് ചൂടാക്കണം. അരക്കപ്പ് പാലാണ് കേട്ടോ ഞാൻ സെക്കൻഡ് ലെയറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അരക്കപ്പ് പാല് മീൻസ് 2 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കോൺഫ്ലവർ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ആ സെയിം പാല് തന്നെ നമ്മൾ ചൂടാക്കാൻ വെച്ച സെയിം പാല് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ക്രീമി ആയിട്ടുള്ളൊരു ലെയറാണ്. അപ്പോൾ നമുക്കിതാ ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് നമുക്ക് ഈ പാലിലേക്ക് ചേർത്തിട്ട് കട്ട പിടിക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞാൽ ദെൻ നമുക്കിതിലേക്ക് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഓപ്ഷനലാണ്, ഇത് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ചേർത്തണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് 1/4 കപ്പോളം ചേർത്തണം. കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം അളവും നോക്കിയിട്ട് വേണം കേട്ടോ പഞ്ചസാര ചേർത്താൻ. അപ്പോൾ 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്തിട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ബിസ്ക്കറ്റിൻ്റെ ക്രീം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് നേരത്തെ ഓറിയോൻ്റെ ലെയറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സെക്കൻഡ് ലെയറും ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി 3-ാമത്തെ ലെയറായ ചോക്ലേറ്റ് ലെയർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചോക്ലേറ്റ് ലെയർ നമ്മൾ 2 രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഒന്ന് കുക്കിംഗ് ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം, അല്ലാതെ നമുക്ക് കുക്കിംഗ് ചോക്ലേറ്റ് യൂസ് ചെയ്യാതെ തന്നെ ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കുക. ആ മെത്തേഡ് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാം. ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ജസ്റ്റ് ബട്ടറും ചോക്ലേറ്റും ചേർത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് പോലെ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ മുകളിൽ 3rd ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. തേർഡ് ലെയർ കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ ലഗോൺ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ മസാല കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം ചിക്കൻ ലഗോൺ ആകുമ്പോൾ അതിന് നല്ല വേവ് വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളിയും കാഷ്യൂസും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്കതെടുത്ത് മാറ്റാം. എന്നിട്ട് അതിലേക്ക് കിസ്മിസ് റൈസിൻസ് കൂടെ ഇട്ടിട്ട് അതും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
ഇതൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ഈ ഓയിലിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി നല്ലപോലെ ഒന്ന് വാടി വരട്ടെ ഒന്ന് അതൊന്ന് വാടി വന്നാൽ നമുക്ക് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതും ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഈ തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരണം അപ്പോൾ നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ നെയ്ച്ചോറ് ചോറിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് ഒരു ചെമ്പിലേക്ക് ഓയിലും ഓയിൽ നമ്മൾ ഓയിലിനേക്കാട്ടും അധികം ഇവിടെ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് ഓയിലും നെയ്യും ചേർത്താൽ പിന്നെ അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഹോളായിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം പട്ട ഗ്രാമ്പൂ ഏലക്കായി ബേ ലീഫ് പിന്നെ കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കുക ചെറിയ ജീരകം ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കൈമാരിയാണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൈമാരി ചേർത്തിട്ട് ഒന്ന് ആ നെയ്യിൽ ഇതൊന്ന് വാട്ടിയെടുക്കാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അരി സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും അതേപോലെ ചോറ് ഒട്ടിക്കെടുക്കില്ല ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് തിളക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള അളവിലാണ് കേട്ടോ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ചോറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ കുക്ക് ചെയ്യാം ആ സമയത്ത് ഞാൻ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ചോറ് വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം നല്ല ലോലാക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ലാസ്റ്റ് ഓയിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഒരു അഞ്ചാറ് വിസിലിന് കുക്ക് ചെയ്തെടുക്കാം ഇനി ചോറിന് വേണ്ടിയിട്ടുള്ള പപ്പടമാണ് റെഡിയാക്കുന്നത് പപ്പടവും പൊരിച്ചെടുക്കാം കോഴിക്കോട്ടുകാർക്ക് ബിരിയാണിക്ക് പപ്പടം ഇല്ലാതെ ശരിയാവില്ല അപ്പോൾ അതാ പപ്പടവും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് ബിരിയാണി ദമ്മിടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സമയം ഒരുപാടായി വീഡിയോ എടുത്തിട്ട് വന്നപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ മാറ്റി വെച്ചു അപ്പോൾ അത് അമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ പെരുന്നാൾ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പിന്നെ നിങ്ങൾ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്